Hi, this is the ultimate comparison. Samsung Galaxy S23 Ultra versus iPhone 14 Pro Max. So, if you have a chat, you can see the number of people. Samsung better aayittu late neka control cheyendu kaanam aa watch inde aa oru wrist watch inde oru look aayalum avurtha board inde oru look aayalum kaaryangalum okke better aayittu namukku theerchayayittum kaanan kaliyendu Samsung ilana so theerchayayittum low light performance il Samsung Galaxy S23 Ultra better aayittu thaniyana perform cheyendu oru doubt illa ini sunset polulla situation galil photo eduthal edana better aayittu varu annalathu onnu kandu nokki kooduthal onnum kaanikkanda avashyamilla otte image thana clear aayittu kaanam enikku iPhone aanu ishtapettathu നിങ്ങൾക്കേതാണ് ബെറ്റർ ആയിട്ട് തോന്നിയതെന്ന് നിങ്ങൾ ചൂസ് ചെയ്യാം ഇനി വൈഡ് ആംഗിൾ ക്യാമറ ഇമേജുകളിലേക്ക് വരാം നിങ്ങൾ ഇവിടെ കാണുന്നത് വൈഡ് ആംഗിൾ ക്യാമറ ഇത് സെയിം നമ്മുടെ മെയിൻ ക്യാമറ ഇമേജുകൾ കണ്ട പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ രണ്ടും നന്നായിട്ടുണ്ട് S23 അൾട്ര കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് ബെറ്റർ റിസൾട്ട് തരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്കും ചൂസ് ചെയ്യാം ഇനി കാണാൻ പോകുന്നത് ഹ്യൂമൻ സബ്ജക്റ്റിലെ ഇമേജ് ആണ് അത് ഏറ്റവും ലേറ്റ് കുറവുള്ള മറൈൻ ഡ്രൈവിലെ കൊച്ചി മറൈൻ ഡ്രൈവിലെ ഏറ്റവും ലേറ്റ് കുറവുള്ള ഒരു സ്ഥലത്ത് നോക്കി ഞാൻ നിന്ന് എടുത്തതാണ് ഇതിൻ്റെ മാക്സിമം പവർ അറിയാൻ വേണ്ടിയിട്ട് S23 അൾട്ര എനിക്ക് വളരെയധികം ബെറ്റർ ആയിട്ട് തോന്നി നിങ്ങൾക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻ്റ് ആക്കാം എന്നാൽ നമ്മൾ നല്ല ലേറ്റ് ഉള്ള ഇൻഡോർ ലൈറ്റിംഗ് കണ്ടീഷനിൽ നിന്ന് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഞങ്ങൾ എല്ലാവരും നിൽക്കുന്നുണ്ട് ശശിയേട്ടൻ അടക്കം നിൽക്കുന്നുണ്ട് ഫോട്ടോസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ രണ്ട് ഫോണിലും വന്നിട്ട് കുഴപ്പമൊന്നും പറയാനില്ല വീണ്ടും നമ്മൾ സിറ്റി ലൈറ്റിലേക്ക് ഇറങ്ങിയിട്ട് കുറച്ചുകൂടി ലൈറ്റ് കൂടുതലുള്ള എന്നാൽ വല്ലാണ്ട് ലൈറ്റ് ഇല്ലാത്ത ഒരു നോർമൽ സിറ്റി ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ റിസൾട്ട് ഇവിടെ രണ്ടും നന്നായിട്ടുണ്ടെങ്കിലും S23 അൾട്രയിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയും ഡീറ്റെയിൽസും ഒക്കെ കുറച്ചുകൂടി കൂടുതൽ കാണാം പോർട്രേറ്റ് മോഡിലേക്ക് വരുമ്പോഴും കുറച്ച് ബെറ്റർ ആയിട്ട് S23 അൾട്ര തന്നെയാണ് വരുന്നത് ഫോട്ടോസിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇൻഡോർ ലൈറ്റിംഗ് സിറ്റുവേഷനുകൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ നൈറ്റ് ഈ ഒരു സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ S23 അൾട്ര കുറച്ച് ബെറ്റർ ആയിട്ട് തന്നെയാണ് ടോട്ടലി ഫീൽ ചെയ്തത് പിന്നെ എനിക്ക് ഇഷ്ടമായത് അല്ലെങ്കിൽ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് S23 അൾട്ര എന്ന് ഞാൻ പറയുമ്പോൾ അതാണ് നല്ലത് ഐഫോൺ ഒന്നിനും കൊള്ളില്ല എന്ന് ഒരർത്ഥവുമില്ല നിങ്ങൾക്കിതിലേതാണോ ഇഷ്ടപ്പെടുന്നത് അത് വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ കാരണം നിങ്ങളാണ് ഈ 1.5 ലക്ഷമൊക്കെ കൊടുത്ത് ഇത് വാങ്ങിക്കാനുള്ളൊരു ഐഡിയെങ്കിലും ആഗ്രഹമെങ്കിലും മനസ്സിലുള്ള ഒരാൾ അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണം ചൂസ് ചെയ്യാൻ ശരിയല്ലേ അതായത് ഏത് റിവ്യൂവർ ആയാലും വേണ്ടില്ല അയാൾക്ക് ഇഷ്ടമുള്ളത് പോയിട്ട് നിങ്ങൾ വാങ്ങിക്കാൻ നിൽക്കേണ്ട പകരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ വാങ്ങിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലോജിക്ക് ഇനി ഡേ ലൈറ്റ് ഫോട്ടോസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹ്യൂമൻ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം എങ്ങനെയുണ്ട് ഫോട്ടോസ് നന്നായിട്ടുണ്ട് സാംസങ്ങിൻ്റെ ഫോട്ടോസിന് ഒരു ഇച്ചിരി കളർ കൂടുതലൊക്കെ തോന്നുന്നുണ്ട് ചില സാഹചര്യങ്ങൾ ഇങ്ങനെയും വരും ചില സാഹചര്യങ്ങളിൽ വലിയ കുഴപ്പമില്ലാതെയും വരുന്നുണ്ട് ഓവറോൾ ക്വാളിറ്റി നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് പോർട്രേറ്റിലേക്ക് വരുമ്പോഴും ഏറെക്കുറെ സെയിം രണ്ടും നന്നായിട്ട് തന്നെയുണ്ട് പിന്നെ കളർ കൂടുതൽ കളർ കുറച്ചൽ ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ അതായത് ഇപ്പോൾ ഐഫോണിലൊക്കെ വിവിഡ് മോഡ് ഉണ്ട് ചേട്ടനതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല എന്നുള്ള കമൻറ്റുകളൊക്കെ നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട് സോ എഡിറ്റിംഗ് എല്ലാ ഫോണിലും പറ്റും സാംസങ്ങിൻ്റെ സാച്ചുറേഷൻ കൂടുതലുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കുറയ്ക്കാം ഇനി ഐഫോൺ സാച്ചുറേഷൻ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് വേണമെങ്കിൽ കൂട്ടാം അപ്പോൾ അതൊക്കെ മനസ്സിൽ വേറെ വിഷയങ്ങളാണ് അതൊക്കെ അവിടെയുണ്ട് ബട്ട് റോ ഔട്ട്പുട്ട് ഈ രീതിയിലാണ് വരുന്നത് എങ്ങനെയുണ്ട് ഇനി സൂമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം സാംസങ് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യും കാരണം അതിൽ 10x വരെയുള്ള ഒപ്റ്റിക്കൽ സൂം ഉണ്ട് എങ്കിലും നമുക്കൊന്ന് നോക്കാം 1x ഇമേജ് നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ടും ഒരുപോലെ നല്ല ക്വാളിറ്റി ഇമേജുകൾ തന്നെയാണ്
3x zoom ilekku vannu kaniyal ningalku ivada kaanam rendum velliya kulappillatha quality aanu color tone inde aa oru processing inde oru vyathyasam oru color inde oru style inde oru vyathyasam mathram ullu adallade oranna mosho nu parayanda avasthayonnilla rendum nalla quality aanu 10x ilekku vannu kaniyal theerchayittum samsung better aavum karanam 10x optical zoom samsung il support cheyunnundu ini 15x ഇവിടെ സത്യം പറഞ്ഞാൽ സാംസങ് ബെറ്റർ ആണ് പക്ഷെ അതിന് ആ ഒപ്റ്റിക്കൽ സൂമിന്റെ ഫീച്ചർ ഉള്ളത് കൊണ്ടാണ് അത് ബെറ്റർ ആവുന്നത് സാംസങ്ങിൽ ഐഫോണിൽ ആ ഒരു ഫീച്ചർ ഇല്ല അതുകൊണ്ട് തന്നെ ഇല്ലാത്തൊരു ഫീച്ചർ നമ്മൾ ഐഫോണിനെ കുറ്റം പറയേണ്ട ആവശ്യമില്ല അതിൽ ആ ഫീച്ചർ ഇല്ല സോ നിങ്ങൾക്ക് സൂമിംഗ് കൂടുതലായിട്ട് വേണമെങ്കിൽ S23 അൾട്ര തന്നെ എടുക്കുക എന്നുള്ളതാണ് അവിടെ ചോയ്സ് ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം യൂഷ്വലി നമുക്ക് ബേസിക് ആയിട്ട് 1x എടുക്കുമ്പോൾ തന്നെ സാംസങ്ങിലാണ് ബെറ്റർ നൈറ്റ് ഫോട്ടോസ് കിട്ടുന്നത് 3x എടുക്കുമ്പോൾ അപ്പോഴും ആ ഒരു സെയിം ബെറ്റർ ക്വാളിറ്റി നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും 10x ഇട്ടാലും അവിടെയും നമുക്ക് ബെറ്റർ കാണാം സൂമിംഗ് നൈറ്റ് ഫോട്ടോ ഇങ്ങനെ ഫോട്ടോസിൻ്റെ മേഖലയിലെല്ലാം S23 അൾട്ര കുറേയധികം ഇമ്പ്രൂവ്ഡ് ആണ് ബെറ്റർ ആണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നിങ്ങളിതിൽ ഞാനിപ്പോൾ S23 അൾട്ര അപ്പടി നല്ലതെന്ന് പറയുമ്പോൾ ഐഫോൺ ഫാൻസ് തന്നെ ചീത്ത വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നമുക്ക് ചീത്ത വിളി തുടങ്ങിയാൽ മതി ഇനി സെൽഫി ക്യാമറ നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ട് സെൽഫി ക്യാമറ ഇമേജുകൾ എങ്ങനെയുണ്ട് രണ്ടും നന്നായിട്ടുണ്ട് എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല പോർട്രേറ്റ് ഇമേജുകളായാലും ഒരേപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റിലേക്ക് വരുമ്പോഴുള്ള സെൽഫി ഇമേജുകൾ നമുക്കിവിടെ കാണാം രണ്ടും നന്നായിട്ട് തന്നെയുണ്ട് പിന്നെ ഒരു കാര്യം ഞാൻ ചെയ്തു നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇമേജിൽ നല്ല ലൈറ്റ് കുറവുള്ള ഒരു സ്ഥലത്ത് ഞാൻ ഫോട്ടോ എടുത്തു എന്ന് പറഞ്ഞില്ലേ അവിടെ പോയിട്ട് ഞാൻ സെൽഫി എടുത്തു അതായത് അതേ ലൈറ്റ് കുറവുള്ള സാഹചര്യത്തിൽ സെൽഫി എങ്ങനെ വർക്ക് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട് ഐഫോണിന് നല്ല രീതിക്ക് നോയ്സ് ഉണ്ട് സാംസങ് ഗാലക്സി S23 അൾട്ര ബെറ്റർ ആണ് സെൽഫിയുടെ കാര്യത്തിലും സോ ലോ ലൈറ്റ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ നൈറ്റ് ഫോട്ടോഗ്രാഫി ആ മേഖലയിലേക്ക് വരുമ്പോൾ സെൽഫിയിലടക്കം സാംസങ് ബെറ്റർ ഫോട്ടോസ് തരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഇനി വീഡിയോ വീഡിയോയിലേക്ക് വരുമ്പോൾ ഐഫോണിനെ ബീറ്റ് ചെയ്യാൻ വേറെ ഒരു ഫോണും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതങ്ങനെ ഒരു ശീലമായി പോയത് അങ്ങനെയാണെന്നുള്ളത് പക്ഷേ ഇപ്പം എന്ത് സംഭവിക്കും എന്തായാലും ഒരു തള്ള് അത് പലരും തള്ളാറുള്ള കാര്യമുണ്ട് DSLRനെ വെല്ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്ന പല സംഭവങ്ങളുണ്ട് അതൊന്നും വിശ്വസിക്കേണ്ട കാരണം എന്താ ഐഫോണിൻ്റെയൊക്കെ പകുതിയിൽ കുറവ് പകുതി പോലും വിലയില്ലാത്ത ഇത്തരം ചെറിയ വ്ളോഗിംഗ് ക്യാമറകളിൽ പോലും ഐഫോണിലും S23 അൾട്രയിലൊക്കെ കിട്ടുന്നതിനേക്കാൾ ഫാർ ബെറ്ററായ ഒരു 5-10 or 8 ബെറ്ററായ വീഡിയോസ് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഞാനത് ടെസ്റ്റ് ചെയ്ത് നോക്കി അങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് റിയാലിറ്റി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഓക്കെ മെയിൻ ക്യാമറ വീഡിയോസ് നമ്മൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ നമ്മൾ മെയിൻ ക്യാമറ കൊണ്ട് വീഡിയോ എടുത്താൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കമ്പാരിസൺ വരിക എങ്ങനെയുണ്ട് വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിലേതാണ് നന്നായിട്ട് തോന്നുന്നത് നോയ്സും കാര്യങ്ങളൊക്കെ ഒരു ഇച്ചിരി കൂടുതൽ നമുക്ക് സാംസങ്ങിൽ കാണുന്നുണ്ട് കുറേ കൂടി ബെറ്ററായ റിസൾട്ട് വീഡിയോയുടെ കാര്യത്തിൽ എനിക്ക് ഐഫോണിൽ തന്നെയാണ് തോന്നുന്നത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് ഇതിലേതാണ് ബെറ്ററായിട്ട് തോന്നുന്നത് ഞാനൊന്ന് ഫുൾ സ്ക്രീനിലേക്ക് ഇട്ടാലോ ഐഫോണിൻ്റെ വീഡിയോ ഇതാ ഫുൾ സ്ക്രീൻ നിങ്ങൾക്ക് കാണാം എങ്ങനെയുണ്ട് ഈ സംഗതി ഇതാണോ ഇപ്പോൾ കാണുന്ന ഈ S23 അൾട്രയാണോ നന്നായിരിക്കുന്നത് സോ വലുതാക്കി കാണിച്ച് നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് വൈഡ് ആംഗിൾ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് കുഴപ്പമൊന്നുമില്ല നിങ്ങളുടെ ചോയ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇനി മറ്റേ സംഗതി അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ലൈറ്റ് വളരെ കുറവുള്ള മറൈൻ ഡ്രൈവിൻ്റെ ആ ലൊക്കേഷനിൽ പോയിട്ട് ഞാൻ എടുത്ത ഒരു വീഡിയോ സാമ്പിൾ കണ്ടു നോക്കും എങ്ങനെയുണ്ട് വീഡിയോയുടെ കാര്യത്തിൽ നമ്മൾ ഫോട്ടോയിൽ കണ്ട ഒരു ഹ്യൂജ് ഡിഫറൻസ് കാണാനില്ല സാംസങ് നന്നായിട്ടുണ്ട് എങ്കിൽ പോലും ഐഫോൺ ഇവിടെ കട്ടയ്ക്കുണ്ട് സോ വീഡിയോന്ന് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ഐഫോൺ തന്നെ അങ്ങനെ പറയാൻ കാരണം നമ്മൾ ഫോട്ടോ ഇതേ സിറ്റുവേഷനിൽ എടുത്തപ്പോൾ സെൽഫി ആയാലും മെയിൻ ക്യാമറ ആയാലും ഐഫോൺ ഇത്തിരി സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു പക്ഷേ വീഡിയോ വന്നപ്പോൾ കഥ മാറി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളാണ് പറയേണ്ടത് മൊത്തത്തിൽ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ഇനി ഡേ ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയെന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം രണ്ടും നന്നായിട്ടുണ്ട് സാംസങ്ങിൻ്റെ വീഡിയോ മോശമല്ല കേട്ടോ അടിപൊളി വീഡിയോ ആണ് ഒരു കുഴപ്പമില്ല രണ്ടും നന്നായിട്ടുണ്ട് ബട്ട് സ്ലൈറ്റ്ലി ഒരു ബെറ്റർ ഫീല് തരുന്നത് എനിക്ക് ഐഫോണിൻ്റെ വീഡിയോ തന്നെയാണ് ഓഡിയോ ക്വാളിറ്റി ഇത്തവണ സാംസങ്ങിലും ഐഫോണിലും ഒരുപോലെ നന്നായിട്ടുണ്ട് ഒന്ന് കേട്ട് നോക്കിക്കോളൂ ഇത് മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റിയാണ് ഒപ്പം തന്നെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് കേൾക്കാം രണ്ട് മൈക്കിൻ്റെ ചിഹ്നം വെച്ചുകൊണ്ട് നോക്കിക്കോളൂ ഏതിൽ നിന്നുള്ള ഓഡിയോ ആണ് ബെറ്റർ എന്നുള്ളത് റോട്ടിൽ നല്ല നോയ്സ് ആണ് എന്തായാലും അതിനിടയിലും ഓഡിയോ കേൾക്കുന്നുണ്ടോ ഏതാണ് ബെറ്റർ നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് സോ മൊത്തത്തിൽ ഇങ്ങനെയാണ് ഇതിൻ്റെ മെയിൻ ക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി രണ്ടും നന്നായിട്ട് സ്റ്റെബിലൈസേഷനൊക്കെ പക്ക ഓക്കെയാണ് വൈഡ് ആംഗിൾ ക്യാമറ അടക്കം നിങ്ങൾക്ക് ഇവിടെ കാണാം അതിലും നല്ല രീതിക്ക് സ്റ്റെബിലൈസേഷൻ ഒക്കെ ഉണ്ട് ഓവറോൾ ഗ്രേറ്റ് ക്വാളിറ്റിയാണ് രണ്ട് ഫോണുകളും തരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ നമ്മൾ ഈ ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടും ബാൻ ചെയ്യുമ്പോൾ ആ എക്സ്പോഷർ മാറുന്നത് കാണുമ്പോൾ നമുക്ക് ഐഫോണിൽ അത് ഗ്രാജുവലായിട്ട് സ്മൂത്ത് ആയിട്ട് മാറിപ്പോകുന്നുണ്ട് ബട്ട് സാംസങ്ങിൽ അത് ഡിസ്റ്റർബൻസ് ആവുന്ന രീതിയിലാണ് മാറുന്നത് ഡാർക്കായും ബ്രൈറ്റായും ഒക്കെ വരുന്നത് കാണാം സോ ഇത് വീഡിയോയുടെ ഭാഗത്ത് സാംസങ്ങിനെ സംബന്ധിച്ച് വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇനി പോർട്രേറ്റ് വീഡിയോസ് രണ്ട് ഫോണിലും പോർട്രേറ്റ് വീഡിയോസ് ഉണ്ട് ഒന്ന് കണ്ടു നോക്കി ഏതാ ബെറ്റർ എന്ന് രണ്ടും നന്നായിട്ടുണ്ട് ബട്ട് എനിക്ക് ഇച്ചിരി കൂടി ഒരു കോൺട്രാസ്റ്റി ലുക്കിലുള്ള ഐഫോൺ ആണ് കുറച്ച് എനിക്ക് ഇഷ്ടമാവുന്നത് സാംസങ് മോശമൊന്നുമല്ല ബട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് വീഡിയോ എന്ന് വരുമ്പോൾ പോർട്രേറ്റ് വീഡിയോ ആയാലും എനിക്ക് ഐഫോൺ തന്നെയാണ് കുറച്ച് താല്പര്യം കൂടുതൽ തോന്നുന്നത് നന്നായിരിക്കുന്നത് അതല്ലേ
പക്ഷേ ഒരു സത്യം പറയാലോ, സാംസങ്ങിൻ്റെ ഈ ഒരു പോർട്രേറ്റ് വീഡിയോ അങ്ങനെ എടുത്തിട്ട് സാംസങ്ങിൻ്റെ തന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ആ S23 അൾട്രാ ഡിസ്പ്ലേയിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അത് ഭയങ്കര സെറ്റപ്പായിട്ട് തോന്നി. ബട്ട് ഇത് രണ്ടും ഒരുമിച്ച് കമ്പ്യൂട്ടറിലിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഐഫോൺ തന്നെയാണല്ലോ കുറച്ച് ബെറ്റർ എന്ന് തോന്നിയത്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു കാര്യം. രണ്ടും നന്നായിട്ടൊക്കെ ഉണ്ട്. ഇനി സെൽഫി വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏതാണ് ബെറ്റർ എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. രണ്ടും നല്ല ക്വാളിറ്റി തന്നെയാണ്. ബട്ട് എങ്കിലും എനിക്ക് ഈ പറഞ്ഞ പോലെ ഐഫോണിനോട് ചെറിയ ചായ്പ് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഈ ഒരു ലൊക്കേഷനിൽ നിന്നുകൊണ്ട് ലൈറ്റ് ഇപ്പോൾ സൺലൈറ്റിൻ്റെ ഓപ്പോസിറ്റും എല്ലാ സൈഡിലേക്കും ഇങ്ങനെ മാറി മാറി വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുമ്പോൾ എൻ്റെ പുറകിൽ കൂടുതൽ ലൈറ്റ് വരുന്ന സിറ്റുവേഷനുകളിൽ ഐഫോണാണ് എൻ്റെ ഫേസ് കുറച്ചുകൂടി നന്നായിട്ട് ബ്രൈറ്റായിട്ട് പിടിക്കുന്നതും അതിൽ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ലൈറ്റൊക്കെ കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ കുറച്ചുകൂടി നന്നായിട്ട് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഐഫോണായിട്ടാണ് തോന്നിയത്. സോ സെൽഫി ക്യാമറയുടെ വീഡിയോയിൽ രണ്ടും നന്നായിട്ടുണ്ടെങ്കിലും ഒരു സ്ലൈറ്റ്ലി ബെറ്റർ പെർഫോമൻസ് എന്ന് പറയുന്നത് ഐഫോൺ ആയിട്ടാണ് തോന്നിയത്. ഇനി നമ്മുടെ മറ്റേ ലൊക്കേഷൻ, അതായത് ലൈറ്റ് വളരെ കുറവുള്ള ലൊക്കേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ദാ ഇങ്ങനെയാണ് റിസൾട്ട്. കൂടുതൽ നോയ്സ് വരുന്ന സാംസങ്ങിലേക്ക് കുറേയധികം ബെറ്റർ ആയിട്ട് നമുക്ക് ഐഫോൺ ഫീൽ ചെയ്യുന്നുണ്ട്. സോ ഡേ ലൈറ്റിലായാലും ലോ ലൈറ്റിലായാലും സെൽഫി ആയാലും മെയിൻ ക്യാമറ ആയാലും എല്ലായിടത്തും വീഡിയോ എന്ന് വരുമ്പോൾ ഐഫോൺ സ്റ്റിൽ അൺബീറ്റബിൾ ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി കുറച്ചും കൂടി ബെറ്റർ ആയി ലൈറ്റുള്ള ഒരു സിറ്റി ലൈറ്റിൽ നിന്നിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതെങ്കിൽ ഈ കാണുന്ന തരത്തിൽ ആണ് റിസൾട്ട് വരുന്നത്. അവിടെയും ഐഫോൺ തന്നെയാണ് പക്ഷേ ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ സാംസങ് ഫാൻസ് തന്നെ കയറി പൊങ്കാലയിടാൻ നിൽക്കരുത്. നമുക്ക് കിട്ടുന്ന റിസൾട്ടിനെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്, അല്ലാണ്ട് S23 അൾട്ര മോശമാണെന്നല്ല. നോർമലി എല്ലാ കാര്യങ്ങൾക്കും S23 അൾട്രയുടെ വീഡിയോസ് ഉപയോഗിക്കാം. അതിന് അപേക്ഷിച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ സ്ലൈറ്റ്ലി ബെറ്റർ വീഡിയോസ് ഐഫോണിലാണ്. ഫോട്ടോസ് രണ്ടും നല്ലത് തന്നെയാണ്, സ്ലൈറ്റ്ലി ബെറ്റർ S23 മാത്രമേ ഉള്ളൂ. സോ ഈ ഒരു സംഭവം ഉണ്ട്, ഇത് റിയലി നമ്മൾ കണ്ടു. കാരണം കുറേയധികം ഞാൻ ഇമേജ് വീഡിയോസ് എടുത്ത് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നമുക്ക് തോന്നിയൊരു കാര്യമാണ് ഞാൻ ഈ ഷെയർ ചെയ്യുന്നത്. കണ്ടതിൽ നിന്ന് നിങ്ങൾക്കും ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇത് എങ്ങനെയുണ്ടെന്നുള്ളത്. സൂമിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ല, അത് സാംസങ് ബെറ്റർ ആയിരിക്കും. എങ്കിലും 3x സൂം ചെയ്ത് വീഡിയോ എടുക്കുകയാണെങ്കിൽ രണ്ടും നന്നായിട്ടുണ്ട്, എനിക്ക് വലിയ അപാകതകളൊന്നും തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ രണ്ട് വീഡിയോകൾ തമ്മിൽ? രണ്ടും അത്യാവശ്യം നന്നായിട്ടുണ്ട്. കുറച്ചും കൂടി സ്റ്റേബിളായ നല്ല വീഡിയോ ഐഫോണിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും വലിയ കുറ്റമൊന്നും പറയാൻ തോന്നില്ല. 3x രണ്ടും നന്നായിട്ടുണ്ട്. 10x സൂം ചെയ്താൽ തീർച്ചയായിട്ടും സാംസങ് ആണ് ബെറ്റർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുക. 10x ഒക്കെ സൂം ചെയ്തിട്ട് എന്ത് വീഡിയോ എടുക്കാൻ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആവശ്യം വരാം. അങ്ങനെ ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 10x സൂം ചെയ്തിട്ട് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ S23 Ultra തന്നെയാണ് നല്ലത്, നല്ല റിസൾട്ട് തരും. സോ ഫൈനലി വീഡിയോയുടെ കാര്യം ഇത്രയും പറഞ്ഞതിന് തന്നെ കാര്യം മനസ്സിലാണ്ടാവും. കൂടുതലൊന്നും ഞാൻ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരുപാട് ഭാഗങ്ങൾ വേണമെങ്കിൽ ഇനിയും കമ്പയർ ചെയ്യാനൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. പിന്നെ 8K 30 FPS ഒക്കെ നമുക്ക് S23 Ultra ഷൂട്ട് ചെയ്യാൻ പറ്റും, അത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്, നോ കമ്പാരിസൺ. സോ അപ്പോൾ മൊത്തത്തിൽ എൻ്റെ ഒരു ഫൈൻഡിങ്, മൊത്തത്തിൽ ഇത്രയും ഒരു കമ്പാരിസൺ ഡീറ്റെയിൽഡ് ആയിട്ട് നടത്തിയിൽ നിന്നും ഫോട്ടോസിൻ്റെ കാര്യത്തിൽ സാംസങ് S23 Ultra നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. iPhone 14 Pro Max വളരെ വളരെ ബെറ്റർ ആയിട്ടുണ്ട്. ബട്ട് വീഡിയോ എന്ന് വരുമ്പോൾ എല്ലാ മേഖലയിലും സ്റ്റിൽ ഐഫോൺ ഒരു പൊടിക്ക് കൂടി തന്നെയാണ് നിൽക്കുന്നത്. അതിന് ബീറ്റ് ചെയ്യാൻ ഇപ്പോഴും സാംസങ്ങിനെന്നല്ല ഒരു ഫോണുകൾക്കും സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത വർഷമെങ്കിലും എന്തെങ്കിലും മാറ്റമുണ്ടാവുമോ എന്നുള്ളത് കാണാം. പിന്നെ ഈ ഒരു ക്യാമറ കമ്പാരിസിന് വേണ്ടി മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ കിടന്ന് നടക്കുമ്പോൾ അവിടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വന്ന് പരിചയപ്പെടുകയും പ്രതാപേട്ട എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ഫോൺ ഏതാണ്, എന്നൊക്കെ ചെയ്തതിൻ്റെ കമ്പാരിസൺ, ഏതിൻ്റെ വർക്ക്, അങ്ങനെ ഒരുപാട് പേരൊക്കെ വന്ന് ചോദിച്ചു. വളരെ സന്തോഷം തോന്നി. എന്തായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കമ്പാരിസൺ. എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.